ഗോൾഡൻ ചാൻസിന് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ NMC ലോഗിൻ ID പാസ്വേഡ് വെച്ച് തന്നെ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് അത് നമ്മുടെ ആരാണ് നമ്മളെ വെരിഫൈ ചെയ്യുന്നത്, ഏത് പ്രാക്ടീഷനാണ് നമ്മളെ വെരിഫൈ ചെയ്യുന്നത്, അവർക്കൊരു മെയിൽ ചെല്ലും. യഥാർത്ഥത്തിൽ അത് നമ്മൾ NMC റിക്വസ്റ്റ് ചെയ്യുമ്പോൾ NMC ആണ് അവർക്ക് അയച്ചു കൊടുക്കുന്നത് ഡയറക്റ്റ് ലിങ്ക്. എന്നിട്ട് അവർ അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്ത് അയക്കണം. എന്നിട്ട് അത് NMC റിസീവ് ചെയ്യുമ്പം അത് വെരിഫൈ ചെയ്ത് കറക്റ്റാണെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഈ ഹൈലൈറ്റഡ് ആയിട്ട് വരും ഗ്രീൻ കളർ, മെഡിക്കൽ പ്രാക്ടീഷണർ വെരിഫിക്കേഷൻ ഓക്കെ റിസീവ്ഡ് എന്ന് പറഞ്ഞ് ഹൈലൈറ്റഡ് ആയിട്ട് ഗ്രീൻ ആയിട്ട് ഇരിക്കും. സോ ഇത് ഇപ്പം നിങ്ങൾക്ക് സപ്പോസ് ഒരു പ്രാവശ്യം വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം ലൈക്ക് പ്രാക്ടീഷണർ ബിസി ആയിരിക്കും, ചിലപ്പോൾ അവർ ആ മെയിൽ ആ സമയത്ത് കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ റിക്വസ്റ്റ് കൊടുക്കേണ്ടി വരും. കാരണം ഡിലേ വന്നു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ആവത്തില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും കോൺടാക്റ്റിലിരിക്കണം, സോ ദാറ്റ് നിങ്ങൾക്ക് അവർക്ക് എപ്പോഴാണ് മെയിൽ റിസീവ് ചെയ്യാൻ അവരെ അത് ഉടനെ തന്നെ വെരിഫൈ ചെയ്ത് വിടാൻ വേണ്ടി. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിന് ശേഷമാണ് പിന്നെ ഉള്ള കാര്യങ്ങൾ ലൈക്ക് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കണ്ടോ, ഇതുപോലെ വരും നമുക്ക് തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളായിട്ട് വരും. ഇതിന് ശേഷമാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിലേക്ക് നമ്മൾ പോകുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിസ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ NMC എന്തെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലൊക്കെ ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.